ലോകവിശേഷങ്ങളുമായി പി പി ജെയിംസ് പതിവ് പോലെ ചേരുന്നു. പി പി ജെയിംസ്, ഗുഡ് ഈവനിംഗ്. ഏഷ്യ പസഫിക് വ്യാപാര കൂട്ടായ്മയിൽ അംഗത്വം ലഭിക്കാൻ ചൈനയ്ക്ക് പിന്നാലെ തായ്വാൻ അപേക്ഷ നൽകി. തായ്വാന് പിന്തുണയുമായി ജപ്പാൻ. 11 രാജ്യങ്ങളുടെ പിന്തുണ വേണം, അതല്ലാതെ ചൈനയ്ക്ക് അംഗത്വം ലഭിക്കില്ല. എന്തായാലും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഗുഡ് ഈവനിംഗ് അനുജ. ഒരുപക്ഷെ ചൈന ഏഷ്യ പസഫിക് വ്യാപാര കൂട്ടായ്മയിൽ അംഗമാവാൻ അപേക്ഷ നൽകിയതിൻ്റെ തൊട്ട് പിറകെ തായ്വാനും അംഗത്വത്തിന് വേണ്ടിയുള്ള അപേക്ഷ നൽകിയിരിക്കുന്നു എന്നുള്ളത് ഈ മണിക്കൂറുകളിലുള്ള വലിയ വാർത്തയാണ്. പ്രത്യേകിച്ച് ചൈനയും തായ്വാനും തമ്മിൽ വലിയ സംഘർഷത്തിൽ നിൽക്കെ അംഗത്വത്തിന് വേണ്ടിയുള്ള ഒരു പോര് മുറുകുകയാണ്. ഇപ്പോൾ ഏഷ്യ പസഫിക്കിൽ ജപ്പാൻ അടക്കം 11 രാജ്യങ്ങളാണുള്ളത്. ഈ 11 രാജ്യങ്ങളും ഏകകണ്ഠമായി പിന്തുണച്ചാൽ മാത്രമേ ഈ ഏഷ്യ പസഫിക് വ്യാപാര കൂട്ടായ്മയിൽ അംഗമാവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ ജപ്പാൻ തായ്വാന് അനുകൂലമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഈ 11 രാജ്യങ്ങളുടെയും പിന്തുണ ഒരുപക്ഷെ തായ്വാന് ലഭിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ചൈനയ്ക്ക് അംഗത്വം നൽകിയാൽ പിന്നെ തായ്വാന് ലഭിക്കാൻ ഇടയില്ല. കാരണം തായ്വാൻ്റെ അസ്തിത്വം തന്നെ വലിയ ചോദ്യചിഹ്നത്തിലാണ്. തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്ന് ചൈന പറയുന്നു, പക്ഷേ തായ്വാൻ പറയുന്നു ഞങ്ങൾ സ്വതന്ത്ര രാജ്യമാണ്. ഇതേ ചൊല്ലിയാണ് ഇപ്പോഴും ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ളത്. ഈ കൂട്ടായ്മ ഏഷ്യ പസഫിക് ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര കൂട്ടായ്മകളിൽ ഒന്നായി കൂട്ടായ്മ ഉണ്ടാക്കിയത് അമേരിക്കയാണ്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായിരുന്ന കാലത്ത് അദ്ദേഹം ഈ കൂട്ടായ്മയിൽ നിന്ന് പിൻവാങ്ങി. ഈ തന്ത്രം തന്നെയാണ് അമേരിക്കയ്ക്കെതിരെ പയറ്റാനാണ് ചൈന അംഗത്വത്തിന് അപേക്ഷിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അമേരിക്ക ഓസ്ട്രേലിയയും ബ്രിട്ടനുമായി ചേർന്ന് ഒക്കസ് എന്ന പുതിയ കൂട്ടുകെട്ടുണ്ടാക്കിയതാണ് ചൈനയെ പ്രകോപിപ്പിച്ചത്. ഏഷ്യയിലെ പ്രാദേശിക രാജ്യങ്ങളുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഈ കൂട്ടായ്മയിൽ ചേർന്ന് വലിയ ഒരു വ്യാപാര ലക്ഷ്യമാണ് ചൈന ലക്ഷ്യമിടുന്നത്. ചൈനയ്ക്ക് അംഗത്വം നിഷേധിക്കാൻ അത്ര എളുപ്പവുമല്ല. ഈ സാഹചര്യത്തിലാണ് തായ്വാനെ രംഗത്തിറക്കി ചൈനയെ നേരിടാനുള്ള ഒരു തന്ത്രം ജപ്പാനും മറ്റ് ചൈന വിരുദ്ധരായിട്ടുള്ള മറ്റുള്ളവരൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. ഈ സഖ്യം തന്നെ, ഏഷ്യ പസഫിക് സഖ്യം തന്നെ ഉണ്ടായത് ചൈനയ്ക്കെതിരെയുള്ള നീക്കമായിട്ടാണ് അമേരിക്ക തുടങ്ങിയത്. അപ്പം അതിൽ തന്നെ അംഗമാവാൻ ചൈന ഇടിച്ചു നിൽക്കുന്നു എന്നുള്ളത് സവിശേഷതയാണ് അനുജ. പി പി ജെയിംസ്, അല്പസമയം മുൻപ് മധു കൊട്ടാരക്കര ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം ഇതുവരെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചകളുടെ വിശദാംശങ്ങളൊക്കെ നൽകുകയുണ്ടായി. നമുക്കറിയാം 3 ദിവസത്തെ വളരെ തിരക്കിട്ട പരിപാടിയാണ് പ്രധാനമന്ത്രിക്കുള്ളത്. അതിലൊട്ടേറെ യോഗങ്ങളുണ്ട്. നാളെ ഏറ്റവും നിർണായകമായ യോഗങ്ങൾ നടക്കാനിരിക്കുന്നു. UN പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഇതാദ്യമായി കൂടിക്കാഴ്ച നടത്തുന്നു. അത്തരത്തിലേക്ക് എത്രത്തോളം നിർണായകമായ ദിനമാണ് ഇനി വരാനിരിക്കുന്നത്? ഏറ്റവും പ്രധാനമായി കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമാകുന്നത് അഫ്ഗാനിസ്ഥാനും ഭീകരവാദവും കോവിഡും ഒക്കെ തന്നെയാകുമോ? അനുജ, ഒരുപക്ഷെ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ UN ജനറൽ അസംബ്ലിയിലാണ്. അവിടെ UN പൊതുസഭയിൽ നാളെ വലിയ രീതിയിൽ നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട്. ശനിയാഴ്ചയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UN പൊതുസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. അതിനു മുൻപ് നാളെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി അദ്ദേഹം ചാർജ് എടുത്ത ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഒപ്പം തന്നെ ക്വാഡ് രൂപീകരിച്ച ശേഷം അതിലെ 4 പ്രമുഖരായിട്ടുള്ള നേതാക്കളും ഒരുമിച്ച് കൂടിക്കാണുന്നതും ആദ്യമായിട്ടാണ്. ക്വാഡിൻ്റെ പ്രധാന അംഗങ്ങളായിട്ടുള്ള ഇന്ത്യയും അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും, അതിലെ 3 രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരും അമേരിക്കയുടെ പ്രസിഡൻറ്റും ആണ് കൂടിക്കാഴ്ച നടത്തുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമായിട്ട് മാറുന്നു. പ്രത്യേകിച്ച് ചൈനയ്ക്കെതിരെ ഇൻഡോ പസഫിക് തന്ത്രം രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു യോഗമാണിത്. ഇന്ത്യൻ അതിർത്തിയിൽ ചൈന കടന്നാക്രമണം നടത്തിയിരിക്കെ അതിനെക്കുറിച്ച് ഇപ്പോഴും പൂർണ്ണമായിട്ട് തീരുമാനമായിട്ടില്ല. അത് സംബന്ധിച്ചുള്ള പ്രധാന ചർച്ചകൾ ഉയർന്നു വരും. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണമേറ്റെടുത്ത ശേഷം തീരുമാനിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ച് അമേരിക്കയും ആയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ, ഇന്ത്യയും പ്രധാനമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനങ്ങൾ ഉണ്ടാവും. അഫ്ഗാനിസ്ഥാനിലെ താലിബാന് അംഗീകാരം നൽകണമോ എന്നത് സംബന്ധിച്ച് അമേരിക്കയും ഇന്ത്യയൊന്നും തീരുമാനമെടുത്തിട്ടില്ല. അതേസമയം താലിബാൻ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ അംഗമാവാൻ അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അവർക്ക് UN പൊതുസഭയിൽ പ്രസംഗിക്കാൻ അവസരം കൊടുക്കണമെന്ന് അപേക്ഷിച്ചിരിക്കുന്നു. ഖത്തറും അതുപോലെ തന്നെ പാകിസ്ഥാനും ഇതിനനുകൂലമായി നിലപാടെടുത്തു. പക്ഷേ ഇന്ത്യ മൗനം പാലിക്കുകയായിരുന്നു. പക്ഷേ ഇന്ത്യ അതിനെ തുണയ്ക്കാൻ സാധ്യതയില്ല. ഈ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ജോ ബൈഡനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള യോഗത്തിൽ തീരുമാനമെടുക്കും. അതുമാത്രമല്ല, അതിനും തൊട്ടു മുൻപായി കമല ഹാരിസിനെ US വൈസ് പ്രസിഡന്റ്, ഇന്ത്യൻ വംശജയായ കമല ഹാരിസുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൂടിക്കാഴ്ചയുണ്ട്. കോർപ്പറേറ്റ് നേതാക്കളുമായി, പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾ അമേരിക്കയിലെ അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയുമുണ്ട്. ചൈനയിൽ നിന്ന് ഒരുപാട് അമേരിക്കൻ കോർപ്പറേറ്റുകൾ പിൻവാങ്ങിയ സാഹചര്യത്തിൽ അവരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുക. അനുജ, അതിനിടെ പി പി ജെയിംസ്, ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് മ്യാൻമറിന്റെ പ്രദേശത്ത് അവിടുത്തെ പട്ടാളത്തിന്റെ തേർവാഴ്ച നടക്കുന്നു എന്ന റിപ്പോർട്ടുണ്ടല്ലോ. ആയിരക്കണക്കിന് പേർ ഇന്ത്യയിലേക്ക് അഭയം തേടിയെത്തുന്നു. യു എൻ പൊതുസഭയിൽ വിമർശനം പട്ടാളത്തിനെതിരെ ഉയരുന്നു. അനുജ, മ്യാൻമറിൽ ഫെബ്രുവരി 1 അവിടുത്തെ വളരെ പ്രശസ്തയായിട്ടുള്ള നൊബേൽ സമ്മാന ജേതാവ് ഓങ് സാൻ സൂക്കിയെ അട്ടിമറിച്ച് പട്ടാളം ഭരണം ഏറ്റെടുത്തത്. അതിനുശേഷം ഇതിനകം 1000-ലേറെ പേർ ഔദ്യോഗികമായിട്ട് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ മ്യാൻമർ പട്ടാളം ജയിലിലടച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അതിർത്തിയിൽ ചേർന്നുള്ള മ്യാൻമർ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പട്ടാളത്തിൻ്റെ തേർവാഴ്ച നടന്നിരിക്കുന്നു. പല സ്ഥലങ്ങളിലും നിരവധി കെട്ടിടങ്ങൾ, വീടുകളൊക്കെ കത്തിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് മ്യാൻമറിലെ ജനങ്ങളാണ് അതിർത്തി കടന്ന് മിസോറാമിൽ എത്തിയിരിക്കുന്നത്. അവർക്ക് മിസോറാം സർക്കാർ അഭയം കൊടുത്തിരിക്കുന്നു. ഇന്ത്യയിലേക്ക് ഇതുപോലെയുള്ളൊരു അഭയാർത്ഥി പ്രവാഹം ഈ മ്യാൻമർ പട്ടാള വിപ്ലവം ഉണ്ടായ ശേഷം ഇതാദ്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നുമാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മ്യാൻമർ പട്ടാളത്തിൻ്റെ ക്രൂരതയ്ക്കെതിരെ നടപടി ഉണ്ടാവും എന്നുള്ള തരത്തിലാണ് UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ രംഗത്ത് വന്നിരിക്കുന്നത്. മ്യാൻമറിലെ ജനാധിപത്യ അവകാശങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരുപക്ഷെ UN പൊതുസഭയിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ, മ്യാൻമറിലെ പട്ടാള വിപ്ലവത്തെക്കുറിച്ചും പട്ടാളത്തിനെതിരെയും ചർച്ചകളുണ്ടാവും. ഇതുമാത്രമല്ല, മ്യാൻമറിലെ ഇപ്പോഴുള്ള UN പ്രതിനിധി പട്ടാളത്തിൻ്റേതല്ല, നേരത്തെ ഉണ്ടായിരുന്ന ഓങ് സാൻ സൂക്കിയുടെ പ്രതിനിധിയാണ് അവിടെ അംബാസഡറായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മ്യാൻമറിൻ്റെ ഔദ്യോഗിക പ്രതിനിധി മ്യാൻമറിലെ പട്ടാളത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കാനാണ് സാധ്യത തെളിയുന്നത്. അനുജ, ശരി, കൂടുതൽ വിദേശ വാർത്തകളുമായി വീണ്ടും നാളെ കാണാം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്, ജെയിംസ്.